அடுத்ததாக ஆயிஷா. ഇസ്ലാമിസ്റ്റുകളുടെ കാര്യം ബഹു രസമാണ്. വേണ്ട വേണ്ട എന്ന് വെക്കുമ്പോൾ ഓരോ വിഷയങ്ങൾ കൺമുന്നിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് തരും. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു സമ്മാനദാന ചടങ്ങാണ്. പണ്ട് ഇതേപോലെ ഒരു സമ്മാനദാന ചടങ്ങ് കേരളത്തിൽ നടന്നു, സമസ്തയുടെ ഒരു വേദിയിൽ വെച്ച്. അന്നേരം അവിടെ എന്താ സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടതാണ്. അവിടെ ആ സ്റ്റേജിൽ ഒരു കുട്ടിയെ അപമാനിച്ചു വിട്ടത് നമ്മൾ കണ്ടതാണ്. പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥി മാഷിത പി വി എന്ന കുട്ടിയെ സാദരം ക്ഷണിക്കുക. ഞാൻ നേരിൽ നിങ്ങൾ വിളിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അങ്ങനത്തെ പെൺകുട്ടികളെ ഇങ്ങോട്ട് വിളിക്കണ്ട, സമസ്തന്റെ നിങ്ങൾക്ക് അറിയില്ലേ, സമസ്തന്റെ തീരുമാനം. രക്ഷിതാവിനോട് വരാൻ പറയൂ. ഇജാ വിളിച്ചത്? അല്ലല്ല, ഞാനല്ല, ഞാൻ എന്റെ കുട്ടീനെ വരണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങളൊക്കെ അവിടെ എത്തിക്കാണ്ട് വേണ്ടാത്ത പണി ചെയ്യാ. അതൊക്കെ ഫോട്ടത്തിൽ വരൂലേ, അതൊക്കെ വെള്ള ഈ സാധനത്തിലാണ്ട് പോകൂലേ മേപ്പെട്ട്. ആ കുട്ടിയോട് ആരാണ് ഇവിടേക്ക് വരാൻ പറഞ്ഞത്, ആരാണ് വിളിച്ചത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കുട്ടിയെ ഇവിടുന്ന് ഇറക്കി വിട്ടപ്പോൾ അത് വലിയ ചർച്ച ആയി. എന്നാൽ അന്നും അതിലെന്താ തെറ്റ്, അതിലെന്താ കുഴപ്പം എന്ന് ചോദിച്ച് മുന്നിൽ വന്ന ആളുകൾ അവരിൽ ഏറെയും ഇസ്ലാമത വിശ്വാസികൾ തന്നെയായിരുന്നു. ഇന്നിപ്പോൾ സമാനമായ രീതിയിൽ തമിഴ്നാട്ടിൽ മറ്റൊരു ചടങ്ങിൽ ഇങ്ങനെയൊന്ന് നമ്മൾ കാണുന്നു. പക്ഷേ അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അന്ന് ആ സമസ്തയുടെ വേദിയിൽ ആ കുട്ടിയെ വിളിച്ചപ്പോൾ അന്ന് ആ ഉസ്താദ് സമസ്തയുടെ സമസ്ത കാക്ക ചോദിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. പെൺകുട്ടികളാണ് എന്നുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കളല്ലേ അത് വന്ന് വാങ്ങിക്കേണ്ടത് എന്ന് ചോദിച്ചൊരു ചോദ്യം. അങ്ങനത്തെ പെൺകുട്ടികളെ ഇങ്ങോട്ട് വിളിക്കണ്ട, സമസ്തന്റെ നിങ്ങൾക്ക് അറിയില്ലേ, സമസ്തന്റെ തീരുമാനം, രക്ഷിതാവിനോട് വരാൻ പറയൂ. പക്ഷെ അന്ന് ആ പെൺകുട്ടി തന്നെയാണ് വാങ്ങിച്ചിറങ്ങിപ്പോയത്. അപ്പോൾ ആ കുട്ടിയുടെ മാതാപിതാക്കൾ, അല്ലെങ്കിൽ പിതാവ്, സോറി മാതാവ് എന്ന് നമുക്ക് അവിടെ പറയാൻ കഴിയില്ല, പിതാവ് വന്നല്ലേ അത് വാങ്ങിക്കേണ്ടത് എന്ന് പറഞ്ഞു വെച്ചപ്പോൾ നമ്മളെല്ലാവരും അതിനെ ട്രോളി. ഓ, അപ്പോൾ പിന്നെ മകൾ പഠിച്ച് വലിയ ഡോക്ടറായാലും ചികിത്സ കൊടുക്കേണ്ട സമയത്ത് ബാപ്പ വന്ന് മരുന്ന് കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ അതിനെ ട്രോളി എന്നതിനപ്പുറത്തേക്ക് അതൊരു ഇസ്ലാമിക നിയമമാണെന്നോ അതങ്ങനെ സംഭവിക്കുമെന്നോ അതൊന്നും ഇന്നാരും ഒരു വിശ്വാസിയും പിന്തുടരുന്നില്ല എന്നുമൊക്കെ വാദിക്കുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ ഇവിടെ പല കമൻറ്റുകളും കണ്ടത്, പ്രത്യേകിച്ച് ഇസ്ലാമത വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് തന്നെ. അപ്പോൾ അന്ന് നമ്മളവിടെ എടുത്ത് മാറ്റിവെച്ച് വരും, നമുക്കൊരു അവസരം വരും, നമ്മുടെ നമ്പറും വരും എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെച്ച ആ സംഗതി ഇന്ന് നമുക്കിവിടെ കാണാൻ ഇടവന്നിരിക്കുകയാണ്. അത് തമിഴ്നാട്ടിൽ നിന്നാണ്. അത് നമുക്കൊന്ന് കണ്ടു കളയാം, എന്താണ് അവിടെ സംഭവിച്ചത് എന്ന്, എന്നിട്ട് ബാക്കി പറയാം. അഭിരാമിക്ക് ശേഷം നമ്മുടെ ആൾ വരും. അടുത്തതാക ആയിഷ. ആയിഷ ഓൺ ദ സ്റ്റേജ്. കുട്ടിയുടെ വാപ്പ വരുന്നു, പെൺകുട്ടിയെ തള്ളി മാറ്റുന്നു, ഷാൾ അണിയൽ ഏറ്റുവാങ്ങുന്നു, കെട്ടിപ്പിടിക്കുന്നു, പുറത്ത് ആർപ്പുവിളികൾ, സർട്ടിഫിക്കറ്റ് പെൺകുട്ടിയുടെ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. അത് പെൺകുട്ടിയാണോ അത് വേറെ ആരാണോ എന്നൊക്കെ ഉള്ളത് വേറെ വിഷയം. അടുത്തതാക മേഘദർശിനി.
യെസ്, ആ ചടങ്ങ് അവിടെ തുടരുകയാണ്. കണ്ടോ? അപ്പോൾ ഇതിനോട് നമുക്ക് എന്താ ഇനി കൂടുതൽ പറയാനുള്ളത്? ഇത് പറയുമ്പോൾ നമ്മുടെ വിശ്വാസികൾ പറയാനിടയുള്ളൊരു സംഗതിയുണ്ട്, അവരൊന്ന് യഥാർത്ഥ വിശ്വാസികളല്ല, ഞങ്ങളെ കണ്ടുപിടിക്കൂ, ഞങ്ങളാണ് യഥാർത്ഥ വിശ്വാസം, ഞങ്ങളൊക്കെ കണ്ടില്ലേ സ്റ്റേജിൽ കയറി ഇതൊക്കെ വാങ്ങിക്കുന്നത് എന്ന് പറയുന്ന വിശ്വാസികളോട് എനിക്കൊരു ചോദ്യം. ലോകത്ത് മുസ്ലിങ്ങളുടെ എണ്ണം നിങ്ങളെടുക്കുന്ന സമയത്ത് ഇപ്പോൾ കണ്ട ആ കൂട്ടരെ, ആ ബാപ്പാനെ മോളെ, നിങ്ങൾ മുസ്ലിമായിട്ട് എണ്ണമോ ഇല്ലേ എന്നും കൂടി ഒന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോയാൽ മതി എന്ന് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഇവിടെ വിമർശിക്കേണ്ടതായിട്ട് വരുന്നത്. ഇത് സമാനമായ ഈ ഒരു വിഷയം ഇവിടെ മുന്നേ നടന്നപ്പോഴും ഇപ്പോഴും നമ്മൾ കാണുന്നൊരു കാര്യം, ഇതൊക്കെ എടുത്തു വെച്ചുകൊണ്ട് ഇസ്ലാമിനകത്ത് തന്നെയുള്ള ചില പുരോഗമനവാദികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ ഇടുന്ന ചില വാദങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നമ്മൾ കാണുകയാണ്. കഴിഞ്ഞ ദിവസം ഒക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ അനേകം അത്തരം പോസ്റ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത്, ഈ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കണ്ടത്, ഇത്തരം അനാചാരങ്ങളെ, അന്ധവിശ്വാസങ്ങളെ നമ്മൾ എതിർക്കണമെന്നാണ്. എനിക്ക് അതുപോലെയുള്ള കമൻറ്റുകൾ ഇടുന്ന ആളുകൾ, ഇപ്പോൾ ഇവിടെ കണ്ടത് ഇസ്ലാമിലെ ഒരു അന്ധവിശ്വാസമാണ് എന്ന് പറയുന്ന ആളുകൾ, അവരോട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇസ്ലാമിലെ വിശ്വാസം ഏത്, അന്ധവിശ്വാസം ഏത് എന്നത് നിങ്ങളൊന്ന് എഴുതി തിട്ടപ്പെടുത്തി ഒന്ന് എടുത്തു മാറ്റി വെക്കണം. നമ്മൾ പറയുന്നു ഇസ്ലാം എന്നത് പറയുന്നത് അടിമുടി അന്ധവിശ്വാസമാണ്, വിശ്വാസം, മതവിശ്വാസം എന്നത് തന്നെ മൊത്തത്തിൽ അന്ധവിശ്വാസമായിരിക്കെ അതിനകത്ത് പിന്നെ നല്ലത് ഏത്, ചീത്ത ഏത് എന്ന് അന്വേഷിച്ചിറങ്ങുന്നത് ഒരു സമയം മെനക്കെടുത്തുന്ന പണിയാണ് എന്ന് മാത്രമല്ല, അതിന് ഒരു ആവശ്യവുമില്ല അത് ചെയ്യേണ്ടതിൻ്റെ എന്നുമാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ വിശ്വാസികൾ, ഇസ്ലാമത വിശ്വാസികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഇപ്പോൾ ഈ കണ്ട കാഴ്ച, ഇത് കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു മോശം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോട്ടെ, നിങ്ങൾ അടിയുറച്ച് ഇസ്ലാമിൽ വിശ്വസിക്കുന്നത് ആയതുകൊണ്ടാണ് നിങ്ങളങ്ങനെ അതിലെന്താ കുഴപ്പമെന്ന് ചിന്തിക്കുന്നത്, അതല്ലെങ്കിൽ ഇതിലൊന്നും തോന്നാത്തത് അതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതുകൊണ്ടാണ്. എന്നാൽ ഇതിലെന്തോ കുഴപ്പം നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇതിനെ നിങ്ങൾ അന്ധവിശ്വാസം എന്ന് നിങ്ങൾ വിളിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുക ഇത് ഇസ്ലാമിക നിയമമാണ് അവിടെ നടപ്പിലാക്കിയത്, ഇങ്ങനെ ചെയ്യണമെന്നാണ് പണ്ട് സമസ്തക്കാക്ക നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചത്. അങ്ങനത്തെ പെൺകുട്ടികളൊന്നും ഇങ്ങോട്ട് വിളിക്കണ്ട, സമസ്തന്റെ നിങ്ങൾക്ക് അറിയില്ലേ, സമസ്തന്റെ തീരുമാനം രക്ഷിതാവിനോട് വരാൻ പറ. അന്ന് അവിടെ ചെയ്യാതെ പോയതും ഇന്നിവിടെ ചെയ്തു കാണിച്ചതും രണ്ടും ഇസ്ലാം തന്നെ എന്നതാണ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇതിലെന്തോ കുഴപ്പമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു നല്ല തുടക്കമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇസ്ലാമിനകത്തുള്ള ഇതുപോലെയുള്ള ഒഴിവ് ആക്കേണ്ടതായിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ അറിയുമ്പോൾ, കേട്ട് കഴിയുമ്പോൾ മൂക്കത്ത് വിരൽ വെച്ച് അയ്യേ എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള അനേകം സംഗതികൾ ഇസ്ലാമിനകത്തുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള കാലഹരണപ്പെട്ടതും സമൂഹത്തിൽ പുറത്തെടുക്കാൻ കൊള്ളാത്തതുമായ വൃത്തികേടുകൾ ഉൾക്കൊള്ളുന്ന ഒരു മതം തന്നെയാണ് ഇസ്ലാം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയേണ്ടി വരുന്നത് ഇസ്ലാമിന് ദൈവികത ഇല്ല എന്നും അത് മനുഷ്യനിർമ്മിതമാണ് എന്നും അത് ഏതോ ഒരു 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബിയുടെ മനസ്സിൽ വന്ന കാര്യങ്ങൾ മാത്രമാണ് അതിനകത്തുള്ളത് എന്നും അത് ഇന്നത്തെ ആധുനിക സമൂഹത്തിന് യോജിച്ചതല്ല എന്നും, ഏറ്റവും ഒറ്റവാക്കിൽ ചുരുക്കി പറഞ്ഞാൽ അത് സ്ത്രീ സമൂഹത്തെ മാത്രം നമ്മളൊന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ ഇതേപോലെ കുഴിച്ചു മൂടുന്നതിനും അവരുടെ അംഗീകാരങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിനും അതിന് എല്ലാം ഇതുപോലെ ഇപ്പോൾ പഠിപ്പിക്കാൻ വിടുന്നത് പോലും അനിസ്ലാമികമാണ്, പിന്നെയല്ലേ അതിനുശേഷം ഇതുപോലെ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങുന്ന കാര്യം. അപ്പോൾ ഇത്തരത്തിൽ ഒരു സ്ത്രീ ജനങ്ങളുടെ അവരുടെ എക്സിസ്റ്റൻസ് തന്നെ കുഴിച്ചു മൂടുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇസ്ലാം അത് സ്ത്രീകളുടെ കബറിടമാണ്, ശവക്കുഴിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീകൾ പോലും ജീവിച്ചിരിക്കുന്ന ഈ ലോകത്ത് നിങ്ങളത് തിരിച്ചറിയാൻ ശ്രമിക്കുക. ഇനി വിശ്വാസിയായ സ്ത്രീകളെ പോലെ ദുരിതം അനുഭവിക്കുന്ന മറ്റൊരു കൂട്ടം ആളുകളെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന ഒരു ഹദീസ് പോലും നിലവിലുള്ളത് നിങ്ങൾ ഒന്ന് ഓർത്തേക്കുക. അതാണ് ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിലെല്ലാം നമ്മൾ അറിയാൻ ശ്രമിക്കേണ്ടത്, അല്ലെങ്കിൽ പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിൻ്റെ പൊള്ളത്തരം തന്നെയാണ്. എന്തിനു വേണ്ടി നിങ്ങളിതെന്തോ വലിയ സംഭവമാണ് എന്ന് തള്ളിമറിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ പണി നിങ്ങൾ നിർത്തിയാൽ ഈ പണി ഞാനും നിർത്തും എന്ന് കട്ടായം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഇവിടെ നിർത്തുന്നു. ഇമ്മാതിരി പോക്കിരിത്തരങ്ങൾ ഇനിയും നിങ്ങൾ ആവർത്തിച്ചാൽ നമ്മൾ ഇനിയും എടുത്ത് ട്രോളും. അതുകൊണ്ട് നിങ്ങളത് ആവർത്തിക്കാതിരിക്കുക എന്ന് ഒന്ന് താക്കീത് ചെയ്തുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. നന്ദി.